ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഈ കിയ സോണറ്റ് എന്നുള്ള വാഹനം നമ്മൾ വാങ്ങിയ സമയത്ത് അതിൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്നുള്ള നിലയ്ക്ക് ഒരു ഏകദേശം ഒരു 100 കിലോമീറ്റർ 200 കിലോമീറ്റർ ഓടിച്ച സമയത്ത് നമ്മളൊരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അത് ധാരാളം ആളുകൾ ആ വീഡിയോ കണ്ടു. കണ്ടു എന്ന് മാത്രമല്ല, ഒരുപാട് ആളുകൾ നമ്മളെ വിളിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ, അന്ന് ഈ HTK ഓപ്ഷനൽ വാഹനത്തിൽ ഡീസൽ ഓപ്ഷനിൽ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ നമ്മുടേതായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ ആളുകൾ പുതിയ വീഡിയോ, ലേറ്റസ്റ്റ് വീഡിയോ സെർച്ച് ചെയ്ത സമയത്ത് നമ്മളെ വീഡിയോ കണ്ടു. അതുകൊണ്ട് ഒരുപാട് ആളുകൾ വിളിച്ചു, എങ്ങനെയുണ്ട് നമ്മളെ എക്സ്പീരിയൻസ്, പുതിയ വാഹനം ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്, അതുപോലെ തന്നെ മൈലേജ് കാര്യങ്ങൾ എങ്ങനെയുണ്ട്, ഉള്ളിലെ സ്പേസ് എങ്ങനെയുണ്ട്, ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടോ ചോദിച്ച് ഒരുപാട് ആളുകൾ വിളിച്ചു. പ്രത്യേകിച്ചും വിളിച്ചത് ഗൾഫിൽ നിന്നാണ് വിളി വന്നിട്ടുള്ളത്. അവർ നാട്ടിൽ വരുമ്പോൾ നമുക്ക് ഈ വാഹനം എടുക്കണം, അപ്പോൾ അതിൽ നിങ്ങൾ ഉപയോഗിച്ചപ്പോൾ നിങ്ങൾക്ക് തോന്നിയത് എന്താണ്, ഫീൽ എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ആളുകൾ ആ വീഡിയോക്ക് കമൻ്റ് ആയിട്ടും അതുപോലെ തന്നെ നേരിട്ട് കോൾ ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ അവർ ചോദിച്ചൊരു കാര്യം, ഞങ്ങൾ നിങ്ങളിത് ഉപയോഗിച്ചതിന് ശേഷം, കുറച്ച് കാലം ഇത് ഉപയോഗിച്ചതിന് ശേഷം രണ്ടാമതൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ആ വീഡിയോ കണ്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ വിളിച്ച് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ ചോദിച്ചപ്പോൾ, ഞാൻ ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ ഒരൊറ്റ വീഡിയോ മാത്രമേ ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഈ വാഹനം ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു, സെക്കൻഡ് സർവീസ് ഇനി 10,000 കിലോമീറ്ററാണ്. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മളിവിടെ 5,000 കിലോമീറ്ററായി, 3 മാസമായി നമ്മളെ വാഹനം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അതുപോലെ അതിലൊരു ലോങ് ട്രിപ്പ് പോയി, ലോങ് ട്രിപ്പ് 2 എണ്ണം പോയി. അതായത് ഏകദേശം നമ്മുടെ മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ നിന്ന് നമ്മൾ തിരുവനന്തപുരം വരെ ഒരു 400 കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ ഓടിച്ചു. അതുപോലെ തന്നെ തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് 2 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് തിരിച്ചു പോന്നു. പിന്നെ വേറൊരു ലോങ് ട്രിപ്പും പോയി. അപ്പോൾ നമുക്കുണ്ടായൊരു അനുഭവിച്ച ഒരു ഫീലിംഗ് എങ്ങനെയുണ്ട് എന്നുള്ളതും കിട്ടിയ മൈലേജും കാര്യങ്ങളും, അതിനൊക്കെ ഒരു എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം എന്ന് ചോദിച്ച ആളുകൾക്കൊരു മറുപടി എന്നുള്ളവർക്ക് നമ്മളെ ഫീലിങ്സ് ഷെയർ ചെയ്യുക എന്നുള്ള നിലക്കാണ് ഈ 2-ാമത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ വാഹനം കിയ സോണറ്റ് HTK ഓപ്ഷനിൽ എന്നുള്ള വേരിയൻ്റാണ്. മാത്രമല്ല അത് ഡീസൽ വേരിയൻറ്റും കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് നേരത്തെ പറഞ്ഞു തന്നാണ്, സൺറൂഫും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വാഹനമാണ്. അതുപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അതിൽ ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്. സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പല ആളുകളും അന്ന് ചോദിച്ചിരുന്നൊരു ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ബാക്കിൽ സ്പേസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, ഇരിക്കാൻ കാര്യങ്ങൾ, നിങ്ങൾ ലോങ് ഡ്രൈവ് പോയ സമയത്ത് നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടായോ എന്നുള്ളത്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഈ വാഹനത്തിൽ ഇതാണ് ഇതിൻ്റെ ഒരു ബാക്ക് സ്പേസ്. ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സീറ്റ് പൊസിഷൻ ഇത്രയല്ല, കുറച്ചുകൂടി മുന്നോട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സ്പേസ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇതിൽ ബാക്കിൽ സത്യം പറഞ്ഞാൽ ബാക്കിൽ 2 പേരും 2 കുട്ടികളുമാണ് നമ്മളന്ന് ലോങ് ഡ്രൈവ് പോയ സമയത്തുണ്ടായിരുന്നത്. അവർ സുഖസുന്ദരമായിട്ട് നല്ല ഉഷാറായിട്ട് ഇരുന്ന് പോയി, ഒരു ക്ഷീണവും ആർക്കുണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഫ്രണ്ടിലാണെങ്കിൽ 2 പേരും ആണ് യാത്ര ചെയ്തിരുന്നത്. ടോട്ടൽ 4 പേരും 2 കുട്ടികളുമാണ് നമ്മളിതിൽ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഡ്രൈവ് ചെയ്ത സമയത്ത് ഏറ്റവും SUV വണ്ടികളുടെ ഏറ്റവും പ്രത്യേകത ഡ്രൈവിംഗ് കംഫർട്ടും അതുപോലെ തന്നെ നമുക്ക് യാത്ര ചെയ്യാനൊക്കെ നല്ല സുഖമാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല, നല്ല സുഖസുന്ദരമായിട്ട് തന്നെ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ നമ്മൾ 400 കിലോമീറ്റർ ഓടിച്ചു എന്ന് പറയാം. അതിൻ്റെ ഇടയിൽ 2 പ്രാവശ്യം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് രാത്രി ഡ്രൈവ് ചെയ്തപ്പോൾ നിർത്തിയിട്ടുണ്ട്. അങ്ങോട്ട് പോയത് നമ്മൾ രാത്രിയാണ്, ഇങ്ങോട്ട് തിരിച്ചു പോകുന്നത് പകൽ സമയത്താണ്. അതിനൊരു കാരണം രാത്രിയിൽ ട്രാഫിക് വളരെ കുറവായിരിക്കും, അപ്പോൾ സ്മൂത്തായിട്ട് നമുക്ക് ഓടിക്കാം, അപ്പോൾ എത്ര മൈലേജ് കിട്ടും നോക്കാനും. അതുപോലെ തിരിച്ച് പകൽ പോകുന്നത് പകലത്തെ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ചെയ്യാനും, അതുപോലെ തന്നെ ഏതായാലും പകൽ കുറച്ച് ബ്ലോക്ക് ഉണ്ടാവും എന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ നമുക്ക് മൈലേജ് എത്ര കിട്ടുന്നുണ്ടെന്ന് അറിയാൻ, ഇതിന് കമ്പനി പറയുന്നത് 23.24 or 23.something ആണ്. ഏതായാലും നമുക്ക് രാത്രി അങ്ങോട്ട് പോയപ്പോൾ സമയത്ത് കിട്ടിയ മൈലേജ്, നമ്മളൊരുപാട് സമയം വണ്ടിയൊക്കെ ബ്ലോക്കിൽ അങ്ങനെ പെട്ടിട്ടൊന്നുമില്ല, പക്ഷേ ഒന്ന് രണ്ട് സമയത്ത് ചായ എടുക്കാനൊക്കെ നിർത്തിയ സമയത്ത് നമ്മൾ വണ്ടി AC ഓൺ തന്നെയായിരുന്നു, നമ്മൾ വണ്ടി ഓഫ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ കുറച്ച് സമയം അങ്ങനെ നിർത്തിയതൊക്കെ ഉണ്ട്. നമുക്ക് 18.4 അങ്ങോട്ട് കിട്ടിയ മൈലേജ്. അതുപോലെ തന്നെ തിരിച്ചിങ്ങോട്ട് പോകുന്ന സമയത്ത് 18 അങ്ങനെയാണ് നമുക്ക് ടോട്ടൽ ഒരു 900 കിലോമീറ്റർ ഓടിച്ച സമയത്ത്, അവിടെ ഒന്ന് കറങ്ങലൊക്കെ പോടെ 900 കിലോമീറ്റർ ഓടിച്ച സമയത്ത് നമുക്ക് കിട്ടിയൊരു മൈലേജ് അങ്ങനെയാണ്. അതിലേറെ കിട്ടാറുണ്ട്, പക്ഷേ അന്ന് കുറേ സമയം നിർത്തിയിട്ടുണ്ടായിരിക്കും. പിന്നെ ഡ്രൈവിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പക്ക കംഫർട്ടാണ്, ഒരു ക്ഷീണവും നമുക്കുണ്ടായിട്ടില്ല. ഞങ്ങൾ ഇതിൽ യാത്ര ചെയ്ത് എല്ലാവരും ഷെയർ ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ, നമുക്ക് എന്താ പറയുക, ഇതിൻ്റെ മുന്നത്തെ വാഹനത്തിലും നമുക്ക് ക്ഷീണമൊന്നും അങ്ങനെ അനുഭവിച്ചിട്ട്, പക്ഷേ അതിനേക്കാളൊരു കംഫർട്ടായിട്ട് എല്ലാവരും പറഞ്ഞു. പിന്നെ നമുക്ക് ഇതിലിപ്പോൾ ആയിട്ടുള്ളത് 5,317 കിലോമീറ്റേഴ്സ് ആയി, 5,317 കിലോമീറ്ററായി. ഇനി നെക്സ്റ്റ് സെക്കൻഡ് സർവീസ് വരുന്നത്, ഫസ്റ്റ് സർവീസ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. സെക്കൻഡ് സർവീസ് നമുക്ക് വരുന്നത് 10,000 കിലോമീറ്റർ അല്ലെങ്കിൽ 1 ഇയറാണ്. അപ്പോൾ ഡീസൽ വാഹനം തന്നെ ആയതുകൊണ്ട് ഇപ്പോൾ നല്ല ഓട്ടമുണ്ട്. ഇപ്പോൾ 3 മാസമായിട്ടുള്ള വാഹനം വാങ്ങിയിട്ട് 3 മാസമായപ്പോൾ തന്നെ നമുക്ക് 5,000+ കിലോമീറ്റർ 3 മാസം കംപ്ലീറ്റ് ആവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഓടുന്നുണ്ട്. അപ്പം ഫസ്റ്റ് എക്സ്പീരിയൻസ്
ചോദിച്ച ആളുകൾക്കും സെക്കൻഡിൽ ഇപ്പോൾ നമ്മൾ 5000 കിലോമീറ്റർ ഓടിയ സമയത്ത് എക്സ്പീരിയൻസ് ചോദിക്കുന്ന ആളുകളോടും വളരെ നല്ല ഒരു അഭിപ്രായം തന്നെ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് വാങ്ങാം. ഡീസൽ വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ നല്ല പുള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ഡ്രൈവിങ്ങിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഈ ഒരു വിലക്ക് കിട്ടുന്ന നല്ലൊരു വാഹനമായിട്ട് തന്നെ നമുക്കിതിനെ ആർക്കും പരിചയപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ ഇനി കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ പറയാം.